നമസ്കാരം, ഏവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചുട്ടുപഴുത്ത ലാവയിലേക്ക് ഒരു തവള വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 200,000 തീപ്പെട്ടി കോഴികൾ കൊണ്ട് തയ്യാറാക്കിയ വീട്ടിലേക്ക് ഒരു കോഴിയെ വെച്ചാൽ എന്താണ് അവസ്ഥ? ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനെ ചെറിയൊരു വസ്തു കൊണ്ട് തകർക്കാൻ സാധിക്കുമോ? 10,000 ലിറ്റർ കൊക്കക്കോളയിലേക്ക് കിലോ കണക്കിന് മെൻഡോസ് ഇട്ടാൽ എന്ത് സംഭവിക്കും? വെള്ളത്തെ ഒരടി കൊണ്ട് ഐസ് കെട്ടയാക്കി മാറ്റാൻ സാധിക്കുമോ? ചിക്കൻ ബ്യൂസി എന്ന യൂട്യൂബ് ചാനൽ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്യുകയുണ്ടായി. ഈ എക്സ്പെരിമെന്റ് നടത്തുവാനായി അവർ ഒരു കോഴിയെയും 200,000 തീപ്പെട്ടിക്കൊള്ളികളുമാണ് ഉപയോഗിച്ചത്. ഇതിൽ അവർ ആദ്യമായി ചെയ്തത് ഈ 200,000 തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ വീട് പോലെ നിർമ്മിക്കുന്നു. ഈ വീട്ടിലേക്ക് അടുത്തതായി ഒരു കോഴിയെ വയ്ക്കുന്നു. ഇത് കണ്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, കാരണം അവർ ജീവനില്ലാത്ത ഒരു കോഴിയാണ് ഈ ഒരു എക്സ്പെരിമെന്റിനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം കോഴി ഒരു അലൂമിനിയം ഫോയിലാക്കി അത് ഈ തീപ്പെട്ടിക്കൊള്ളി വീട്ടിലേക്ക് വയ്ക്കുന്നു. അടുത്തതായി ആചാരപ്രകാരം ഈ തീപ്പെട്ടി കമ്പുകൾക്ക് തീ കൊളുത്തുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെ ഒരുപാട് തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് തീ കത്തിച്ചാൽ അത് വലിയ തോതിലുള്ള ചൂടുണ്ടാക്കുന്നതിന് കാരണമാകും. ഇങ്ങനെ അധിക ചൂടായാൽ ഈ കോഴിയല്ല ഏത് കോഴിയും തന്തൂരി പോലെ വെന്തുപോകും. ഗ്ലാസ് ബ്രേക്ക്. നിലവാരമില്ലാത്ത കാർ കണ്ണാടികൾ വളരെ എളുപ്പത്തിൽ തകർക്കുവാൻ സാധിക്കും. എന്നാൽ മറ്റു ചില കണ്ണാടികളുണ്ട്, അത് നമ്മൾ ചുറ്റിക്കൊണ്ട് അടിച്ചാൽ പോലും ഒരു പോറൽ പോലും ഏൽക്കാറില്ല. ഇത്രയും ശക്തിയായുള്ള ഈ കാർ കണ്ണാടികളെ സ്പാർക്ക് പ്ലഗ് പോലുള്ള ചെറിയൊരു സെറാമിക് തുണ്ട് കൊണ്ട് ഉടയ്ക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നു. ഈ ഒരു ചെറിയ പീസ് കാർ കണ്ണാടിയിലേക്ക് തട്ടിയതും കാറിന്റെ കണ്ണാടി അടിമുടി തകർന്നു പോവുകയാണ്. അതും ഈ ഒരു ചെറിയ പീസ് കണ്ണാടി ഉടച്ച് അതിനുള്ളിലേക്ക് പോലും പോകാതെ ജസ്റ്റ് കണ്ണാടിയിൽ തട്ടി നേരെ നിലത്തേക്ക് വീഴുകയാണ്. എന്നിട്ട് കൂടി കാർ കണ്ണാടി തകർന്നു പോകുന്നു. സ്പാർക്ക് പ്ലഗ് പോലുള്ള ഹാർഡ് അലൂമിനിയം ഓക്സൈഡ് സെറാമിക് കണ്ണാടിയുടെ ചെറിയ ഭാഗത്ത് അധിക അളവിലുള്ള ആഘാതത്തെ ഏൽപ്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെ കണ്ണാടി വളരെ സിമ്പിളായി ഉടഞ്ഞു പോകുകയാണ്. സ്നേക് വെനം. നമ്മുടെ ലോകത്ത് ധാരാളം ഇനം പാമ്പുകളാണുള്ളത്. അതിൽ വിഷമുള്ളതുമുണ്ട്, വിഷമില്ലാത്തതുമുണ്ട്. ചില പാമ്പുകൾക്കാവട്ടെ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനും സാധിക്കും. സാധാരണ ഒരാളെ ഒരു വിഷപ്പാമ്പ് കടിച്ചാൽ വിഷം ആ വ്യക്തിയുടെ ശരീരത്തിൽ കലർന്ന് ശരീരമാകെ വ്യാപിക്കുകയാണ്. എന്നാൽ വിഷം നമ്മുടെ രക്തത്തിൽ കലർന്നാൽ ആ രക്തത്തിന് എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയാമോ? ഇതിനുവേണ്ടി ഇയാൾ പാമ്പുകളുടെ വിഷം ശേഖരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിഷം ശേഖരിക്കുകയാണ്. തുടർന്ന് കുറച്ച് മനുഷ്യരുടെ രക്തം ഒരു ഗ്ലാസ്സിലെടുത്ത് അതിലേക്ക് മുമ്പ് ശേഖരിച്ച പാമ്പിൻ വിഷം ചേർക്കുന്നു. എന്നാൽ ഈ വിഷം ചേർത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഗ്ലാസ്സിലുള്ള രക്തത്തിൻ്റെ സ്വഭാവം മാറുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണാവുന്നതാണ്. അതായത് രക്തം കട്ട പിടിച്ച് ഏതാണ്ട് ജെല്ലി പോലെ ആവുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഒരു വിഷപ്പാമ്പ് മനുഷ്യനെ കടിച്ചാൽ ആ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ കട്ട പിടിക്കുന്നത്. സ്നേക് ബോം. പൊതുവെ ദീപാവലി പോലുള്ള ആഘോഷ ദിനങ്ങളിൽ വെടിക്കെട്ടുകൾ നടത്താറുള്ളത് നമ്മുടെ ഒരു പതിവ് രീതിയാണല്ലോ. സാധാരണ നമ്മൾ കൂടുതലായും ശബ്ദമുള്ള പടക്കങ്ങളാണ് ഒട്ടിക്കാറുള്ളത്. എന്നിരുന്നാലും ശബ്ദമില്ലാത്ത പടക്കങ്ങൾ കത്തിക്കുന്നത് നമ്മുടെ ഒരു ഹോബിയൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ഒന്നാണ് ഈ സ്നേക് ബോംബ്. ഈ സ്നേക് ബോംബിനെ കുറിച്ച് അറിയാത്തവരായിരിക്കുകയില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ. സോ ഈ സ്നേക് ബോംബിനെ നിങ്ങളുടെ നാടുകളിൽ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ജസ്റ്റ് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ക്രേസി എക്സ് വൈ ഇസഡ് എന്ന ഇന്ത്യൻ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് 1,000 സ്നേക് ബോംബുകളെ ഒരുമിച്ച് ചേർത്ത് തീ കൊടുക്കുന്നു. ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത യൂട്യൂബർ ഇത് കത്തിയറിഞ്ഞതിന് ശേഷം അനാക്കൊണ്ട പോലെയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സ്നേക് ബോംബ് ചതിച്ചു. ഇപ്പോൾ ഇത് കാണുന്നവർക്ക് സാധാരണ ഒരു ടയർ കത്തിക്കരിഞ്ഞതുപോലെയാണ് തോന്നുന്നത്. കൊക്കക്കോള.
കൊക്കക്കോള ആൻഡ് മെൻഡോസ് എക്സ്പെരിമെൻറ്റ്. കൊക്കക്കോള ആൻഡ് മെൻഡോസ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മളെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇതേപോലുള്ള ഒരുപാട് വീഡിയോകളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചില റഷ്യക്കാർ ഈ എക്സ്പെരിമെൻറ്റിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവർ ഏതാണ്ട് 10,000 ലിറ്റർ കൊക്കക്കോളയിലേക്ക് കിലോ കണക്കിന് മെൻഡോസ് ഇട്ട് ഈ എക്സ്പെരിമെൻറ്റ് നടത്തുകയുണ്ടായി. ഈ എക്സ്പെരിമെൻറ്റ് നടത്തുവാനായി അവർ ഒരു ടാങ്ക് നിർമ്മിച്ച് അതിലേക്ക് 10,000 ലിറ്റർ കൊക്കക്കോളയും കിലോ കണക്കിന് മെൻഡോസും ചേർക്കുന്നു. ഈ വലിയ ടാങ്കിൻ്റെ മുകൾവശം ചെറുതായി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണുവാൻ കഴിയും. ഇങ്ങനെ ചെറുതായി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രഷർ അധികമായി കൊക്കക്കോള വളരെ ഉയരത്തിലേക്ക് പോകുകയാണ്. വാട്ടർ ജെറ്റ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിൽ ഇതേപോലുള്ള വാട്ടർ ജെറ്റ് എക്സ്പെരിമെൻറ്റുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വെള്ളത്തെ ഏതാണ്ട് 60,000 PSI എന്ന അധിക അളവിൽ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന രീതിയാണത്. ഈ ഒരു വീഡിയോയിൽ വർഷോപോളിലും മറ്റും ഉപയോഗിക്കുന്ന പഴുത്ത കമ്പികളെ അടിച്ച് ഷേപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഹൈ കാർബൺ സ്റ്റീൽ ഉപകരണത്തെ ഒരു വാട്ടർ ജെറ്റിൻ്റെ സഹായത്തോടെ വളരെ നിസ്സാരമായി കട്ട് ചെയ്യുകയാണ്. ഇതേപോലുള്ള ഉപകരണങ്ങൾ വളരെ ബലമേറിയതാണ്. നമുക്ക് പോലും ഒരിക്കലും എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ വളരെ കട്ടിയേറിയത്. എന്നാൽ ഈ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് വെണ്ണ മുറിക്കുന്നത് പോലെ വളരെ നിസ്സാരമാണ് ഇത് മുറിക്കുന്നത്. ഇതേപോലെ പാറകൾ, തേങ്ങകൾ, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ പോലുള്ള എല്ലാ ബലമേറിയ വസ്തുക്കളിലും ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വളരെ നിസ്സാരമായി വെട്ടിത്തെളിയുകയാണ് ഈ ഒരു വാട്ടർ ജെറ്റ്. ഐസ് എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ വളരെ മനോഹരമായ ഒരു എക്സ്പെരിമെൻ്റാണ് കാണുവാൻ പോകുന്നത്. ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റുകൾ നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാണ്. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഒരു ബോട്ടിൽ നിറയെ വെള്ളമെടുത്ത് അത് ഫ്രീസറിൽ വെക്കുകയാണ്. ബോട്ടിലുള്ള വെള്ളം നല്ല തണുത്തതിനു ശേഷം ആ ബോട്ടിലെടുത്ത് ഒരടി അടിച്ചാൽ ബോട്ടിലുള്ള വെള്ളം ഐസ് കട്ടയെ മാറുന്നത് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. ഇത് കാണുന്നവരെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് തന്നെ പറയാം. വെള്ളത്തെ എടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് അത് തണുപ്പാകുന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഇത് സൂപ്പർ കൂളായി കട്ട പിടിക്കുന്നതിന് തയ്യാറായിരിക്കും. ഇങ്ങനെ സൂപ്പർ കൂളായിരിക്കുന്ന വെള്ളത്തിലെ തന്മാത്രകൾ വെളിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ അതൊന്നോടൊന്ന് ചേർന്ന് ഐസ് ക്രിസ്റ്റൽസിനെ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതൊരു പ്രത്യേക തരം റിയാക്ഷൻ ഉണ്ടാക്കി ബോട്ടിലുള്ള മുഴുവൻ വെള്ളവും ഐസ് കട്ടയിൽ മാറുകയാണ്. ഫ്രോഗ് എക്സ്പെരിമെൻറ്റ്. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലാവകളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളും മറ്റും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ലാവയിൽ ഒരു തവളയെ വെച്ചാൽ എന്താകും? ഇങ്ങനെയുള്ള ഒരു വിനോദമായ എക്സ്പെരിമെൻ്റാണ് മിസ്റ്റർ ട്രംപ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിയത്. ഇതിനുവേണ്ടി ഇവർ ആദ്യം ലാവയെടുത്ത് അതിനു മുകളിലേക്ക് ഒരു ജീവനില്ലാത്ത തവളയെ വയ്ക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലാവയുടെ ചൂടിൽ ഈ തവളയുടെ ശരീരമാകെ വെന്ത് കരിഞ്ഞു പോവുകയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.